നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞൂരാണ്. കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫെറോണ ചർച്ചിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാളിൻ്റെ രണ്ടാം ദിനമാണ് ഇന്ന്. നിരവധി അത്ഭുതങ്ങളും സംസ്കാരവും പൗരാണികതയും നിറഞ്ഞു നിൽക്കുന്ന കാഞ്ഞൂർ പള്ളിയിൽ കാഞ്ഞൂർ പുണ്യാളൻ എന്ന് വിളിക്കുന്ന സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാളിൻ്റെ രണ്ടാം ദിനമായ ഇന്ന് 12 മണിയുടെ പ്രദക്ഷിണത്തിന് പരുന്തകൾ മുടങ്ങാതെ അകമ്പടി വരുന്നത് കാഞ്ഞൂരിലെ അത്ഭുത കാഴ്ചകളിൽ ഒന്നാണ്. എല്ലാ തവണത്തെയും പോലെ തന്നെ പരുന്തകൾ കൃത്യം 12 മണിക്ക് തന്നെ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ എത്തിച്ചേർന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രദക്ഷിണങ്ങളിൽ ഒന്നാണ് കാഞ്ഞൂർ പള്ളിയുടേത്. കാഞ്ഞൂർ പള്ളി പെരുന്നാളിൻ്റെ ആദ്യ ദിവസത്തെ വീഡിയോയും പ്രദക്ഷിണവും കൂടാതെ കാഞ്ഞൂർ പള്ളിയുടെ അത്ഭുതങ്ങളും ചരിത്രവും നമ്മൾ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തിരുനാളിൻ്റെ രണ്ടാം ദിനം പ്രദക്ഷിണത്തിന് മുടങ്ങാതെ പരുന്തകൾ വരുന്ന അത്ഭുത പ്രതിഭാസത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പുണ്യവാനെ അമ്പെയ്ത് കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനാൽ പിന്നീട് ഗതകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുകന്മാരും നരികളും നശിപ്പിക്കാതെ ആ ഭൗതിക ശരീരത്തിന് ചുറ്റും പരുന്തകൾ കാവൽ നിന്നിരുന്നതാണ് ചരിത്രം പറയുന്നത്. അതിനാലാണ് പുണ്യവാൻ മരിച്ച ജനുവരി 20 തിരുനാൾ കൊണ്ടാടുന്ന കാഞ്ഞൂർ പള്ളിയിൽ പുണ്യവാന്റെ തിരുസ്വരൂപം ഇറങ്ങുമ്പോൾ പരുന്തുകൾ എത്തുന്നതും വട്ടമിട്ട് പറക്കുന്നതുമെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഇദ്ദേഹമാണ് കാഞ്ഞൂർ പള്ളിവക ഇടവക വികാരി ഫാദർ ജോസഫ് കണിയാമ്പറമ്പിൽ. Thank you.
എത്തിയിരിക്കുകയാണ് മൂന്നെണ്ണം. Thank you.
Thank you.
ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.